പ്രിയപ്പെട്ട കൂട്ടുകാരി, നമുക്ക് ഒരു ദിവസം പിങ്ക് നിറത്തിൽ ഉള്ള പൂക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചാലോ? ചിലപ്പോൾ ലൈറ്റ് പിങ്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു ചുവപ്പ് രാശിയുള്ള പിങ്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു വെള്ള രാശിയുള്ള പിങ്ക് ആയിരിക്കും. എന്നാലും പിങ്ക് നിറത്തിലുള്ള കുറച്ച് പൂക്കൾ നമ്മുടെ മുറ്റത്തുള്ളതിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് അടീനിയം. മഴ നനയ്ക്കാതെ നനയ്ക്കാതെ തന്നെ സൂക്ഷിച്ചാലേ അടീനിയത്തിൽ മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവുള്ളൂ. പിങ്ക് അടീനിയം നല്ല രസമില്ലേ? ആ പിങ്ക് ലൈറ്റ് നടുവിലും ഡാർക്ക് അരികിലുമായിട്ടൊരു പിങ്ക്. ബാഴ്സൻ ചെടിയുടെ പിങ്ക് ഇത്തിരി വെള്ള പോലെ ലൈറ്റ് അരികിലുണ്ട്. അതിൻ്റെയൊക്കെ രസം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ല സോഫ്റ്റായ പൂക്കളും. ചൈനീസ് ബാഴ്സം കടുത്ത പിങ്ക്. ചൈനീസ് ബാഴ്സം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിങ്ക് നിറത്തിനൊരു മനസ്സിനെ ഇങ്ങനെ സന്തോഷം കൊള്ളിക്കുന്ന ഒരു ഭാവമുണ്ട് ഇതിന്. നല്ല റോസാപ്പൂവ് മണമൊക്കെ കിട്ടുന്ന പോലെ തോന്നും. പിരിഞ്ഞങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു സൈഡ് വ്യൂ നല്ല രസമല്ലേ? അതുപോലെ ഹെലിക്കോണിയ പിങ്ക്. ഇതിനിടയ്ക്ക് ക്രീം കൊല പോലെ വരും, ശരി? ആ പോളക്കൊക്കെ പിങ്ക് നിറമാണ്. ഇതിൻ്റെ പല കളറുണ്ട്, പിങ്ക് മാത്രം ഞാൻ കാണിച്ചതാണ് ഇപ്പം. രസമില്ലേ? വെൽവെറ്റ് ചീര ഇതൊരു രസമാണ്. മടങ്ങി 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 അങ്ങനെ ഇരിക്കുന്ന വെൽവെറ്റ് ചീര ഒരു ചെടി ഉണ്ടെങ്കിൽ എത്ര പൂക്കളാണ്! നല്ല രസമുള്ള പൂക്കളാണ്. വരണാരൊക്കെ ഒടിച്ച് അതിൻ്റെ കമ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അയ്യ, മടങ്ങി 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 ഇങ്ങനെ വരും വെൽവെറ്റ് ചീര. അതിൻ്റെ പിങ്ക് ഒരു വേറൊരു പിങ്ക്. ഇന്നത്തെ പൂക്കളൊക്കെ പിങ്കികളാണ്. ഇത് കാണാൻ നല്ല രസമില്ലേ? എന്തൊരു ഭംഗിയാ കാണേ! ഒരു കുഞ്ഞ് മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ ഇല്ലേ? ഇത് സുഗന്ധം നമുക്കിപ്പോൾ ഇങ്ങനെ അടിക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഹായ്, ഇങ്ങനെ മടങ്ങി മടങ്ങി കട്ടക്കട്ട ഇതളുകളായിട്ട് അതങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പനിനീർ സുമ, ചെമ്പനിനീരലർ, മഞ്ഞിൽ കണികകൾ വീണു നനഞ്ഞൊരു ചെമ്പനിനീരലർ. എന്താ രസം! അവനും അവൻ്റെ ഒരു പിങ്കും ഇതാ ലൈറ്റ് ലൈറ്റ് പിങ്കായിട്ട് റെയിൻ ലിലീസ്. ഇടയ്ക്ക് ഓരോ വെള്ളമുണ്ട്, അത് കണക്കാക്കേണ്ടത് വളരെ കുറവേ ഉള്ളൂ. അത് പിങ്കാണ് അതിലധികം. പിങ്ക് പിങ്ക് ഇടയ്ക്കൊരു വെള്ളം വരും, അത് സാരില്ല. ദിഗുവും പിങ്ക് റെയിൻ ലിലീസ് നക്ഷത്രം പോലെ. ഇലച്ചെടികൾ അഗ്ലൂണിമയുടെ പിങ്ക്, പച്ച കൂടുതലുള്ളത്, പച്ചക്കുറവുള്ളത് പിങ്ക്, അധികമുള്ളത് കൊച്ചിൻ പിങ്ക്, അങ്ങനെ പല തരത്തിലുള്ള പിങ്കാണ്. പിങ്കിൻ്റെ ഒരു ലോകം ഇലകളുടെ. ഐ ചെമ്പരത്തി പിങ്ക് പെർഫെക്ഷനാണ്. അഞ്ചു തളിയിലെ ആ പിങ്കിൻ്റെ ഒരു വല്ലാത്ത സന്തോഷ ഉത്സാഹം ഉണ്ടാക്കണം എന്നറിയാം. പിങ്കി ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടുള്ളത് ഇല്ലാത്തത് ലൈറ്റ് പിങ്ക്, നടുവിൽ ഇത്തിരി ഡാർക്ക് പിങ്ക്, അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. ചെമ്പരത്തി പിങ്ക്, സൗത്തുവിൻ്റെ പിങ്ക്, ഇലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പിങ്ക്. വാത്സം പിങ്ക്,
വെള്ളയിലേക്ക് ഇങ്ങനെ പടർന്നു കിടക്കുന്ന ലൈറ്റ് ലൈറ്റ് പിങ്ക്. പിങ്കാണോ എന്നറിയണമെങ്കിൽ സൂക്ഷിച്ച് നോക്കണം, ലൈറ്റ് പിങ്കാണത്. ഡാർക്ക് പിങ്കുകൾ ചെമ്പരത്തി പിങ്ക് നീരി, ചുളിയൻ ചെമ്പരത്തിന്റെ പിങ്ക്. അതിന് ലേശം ഇങ്ങനെ ഒരു മടക്കു മടക്കു പോലെ ഇട്ട തടിയിലൊക്കെ ഒക്കെ നമ്മുടെ ഗാർഡൻ കൊടുക്കുന്ന ഭംഗി. നമുക്ക് ഗാർഡനിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ പിങ്ക് കളറുള്ള കുറെ പൂക്കളെങ്കിലും നമ്മൾ നടണം. ഒരു എടുത്തു നിൽക്കുന്ന ഒരു വർണ്ണം പച്ചക്കടയിൽ നിന്ന് കാണാൻ ഈ ചുവപ്പും ഈ പിങ്കും ആണ്. രണ്ട് ഏത് കൂട്ടത്തിൽ നിന്നും എടുത്ത് കാണിക്കും. പൂക്കൾ കുറവായ കാലമാണ്, എന്നിട്ട് ഇത്രയ്ക്കൊക്കെ പിങ്ക് പൂക്കൾ വിരിയുന്നുണ്ട്. ചുവപ്പിലേക്ക് പടർന്ന് നടക്കുന്ന അത് ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചുവപ്പാണ് അതിലധികം. റോസാച്ചെടി മങ്ങിപ്പോയൊരു പിങ്ക്, വേറൊരു പിങ്ക്, ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന ഒരു പിങ്ക്, ഒരു മുറ്റം നിറയെ പിങ്ക് ചെടി, എഗ്ലോണിമ ഒരു ചെറിയ പ്ലാന്റർ ബോക്സിൽ നട്ടതാണ്. റോസാപ്പൂ വരണം അതിൻ്റെ പിങ്ക് തെളിഞ്ഞ് തെളിഞ്ഞ് കാണണമെങ്കിൽ. പിങ്ക് എന്ത് ഭംഗിയുള്ള നിറാണെന്നറിയാം ഇത് കാണുമ്പോഴാണ്. എന്തൊരു ഭംഗിയാ തമ്പുരാനെയാണ്, അങ്ങനെയുണ്ട് ഒരു പിങ്ക്. മണം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഡ്രസ്സീന പിങ്ക്, ഏറ്റവും ഇഷ്ടം റോസാ പിങ്കാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന മറ്റു കൂലടക്ക് പോയി നമ്മളെ മണത്തോക്കാം. റോസ് റോസ് ഈസ് എ റോസ് ഈസ് എ റോസ് ഈസ് എ റോസ്. ഗ്ലോണിംഗ് പിങ്ക്, ചെമ്പരത്തി പൂവിൻ്റെ ഉള്ളിലെ പിങ്ക്. പിങ്കിൻ്റെ ഫുൾ പിങ്ക്, താമരപ്പൂവിൻ്റെ പിങ്ക് ലൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ താങ്ക് യു.